ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്സ്. ഇപ്പം നിങ്ങളുടെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ. ഈ വർഷം ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ ട്യൂട്ടർ ഈ വർഷവും. പിന്നെ ഗ്രൂപ്പ് തിയറി നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്ര പഠിക്കുന്നത് സെം ഫൈവിലാണ്. പിന്നെ സെം സിക്സില് നമ്മൾ റിംഗ് തിയറി ആയിരിക്കും പഠിക്കുന്നത്. അബ്സ്ട്രാക്ട് ഓൾജിബ്ര തന്നെ റിംഗ് തിയറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ്സിനെ കുറിച്ച് ഫാസ്റ്റ് ആയിട്ട് പഠിക്കും. ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പിനെ പറ്റി. അപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാതെ ഗ്രൂപ്പിലേക്ക് എത്തുക ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസിലൂടെ നമ്മൾ ഗ്രൂപ്പിലേക്ക് എന്താണ് ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കും. അതാണ് ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിലബസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ ടെലിഗ്രാമിൽ. അപ്പോൾ അതിനകത്ത് നമ്മുടെ 1, 2, 3, 4 ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ചെയ്യുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1 യൂണിറ്റ് 1 എന്ന് പറയുന്നില്ലേ, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതിനകത്തിൽ ഈ എക്സാമ്പിൾ കുറച്ച് വിശദമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. സിമട്രീസ് ഓഫ് എ സ്ക്വയറിലാണ് നമ്മൾ നമ്മളുടെ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമട്രീസ് ഓഫ് എ സ്ക്വയർ. സപ്പോസ് വി റിമൂവ് എ സ്ക്വയർ റീജിയൻ ഫ്രം എ പ്ലെയിൻ, കോമ മൂവ് ഇറ്റ് ഇൻ സം വേ, ദെൻ പുട്ട് ദ സ്ക്വയർ ബാക്ക് ഇൻ ടു ദ സ്പേസ് ഇറ്റ് ഒറിജിനലി ഒക്യുപൈഡ്. പറയുന്ന എന്താണ്, ഒരു സ്ക്വയർ റീജിയൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് പ്ലെയിനിൽ നമുക്കൊരു സ്ക്വയർ റീജിയൻ ഉണ്ട്. അപ്പം നമ്മളൊരു പേപ്പറിൽ ഒരു സ്ക്വയർ റീജിയൻ വരച്ചു വെച്ചതായിട്ട് സങ്കല്പിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ഈസി. എന്നിട്ട് ഇതിനെ അവിടെ നേരത്തെ മാറ്റാൻ പറ്റുന്നതും കൂടാണ് കേട്ടോ. അവിടെ നമുക്ക് ഈ സ്ക്വയർ റീജിയനെ എടുത്ത് മാറ്റാൻ പറ്റുന്നു. എടുത്ത് സ്ക്വയർ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 4 സൈഡും ഒരുപോലെയാണ്, സിമെട്രിക് ആണ്. ഇത് എടുത്ത് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളൊന്ന് മൂവ് ചെയ്യുന്നു. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിനെ തിരിച്ച് അതേ സ്ക്വയറിൻ്റെ പുറത്ത് തന്നെ വെക്കുന്നു. കോർണർ കോർണറിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുന്നു. ഓക്കെ, അവർ ഗോൾ ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ടു ഡിസ്ക്രൈബ് ഓൾ പോസിബിൾ വേസ് ഇൻ വിച്ച് ദിസ് ക്യാൻ ബി ഡൺ. അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഈ മൂവ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്കിങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, ഒരു സ്ക്വയറിനെ എടുത്ത് മാറ്റിയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, അതിൻ്റെ പോസിബിളായിട്ടുള്ള എല്ലാ വേസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോർ സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ദി പോസിബിൾ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ഇൻ ടേംസ് ഓഫ് മോഷൻസ്. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ മൂലകൾക്കെല്ലാം ഓരോ നമ്പർ കൊടുക്കാം, 1, 2, 3, 4. അപ്പോൾ നമുക്ക് അതിലെ എല്ലാ സിമെട്രിക് ആയിട്ട് കണ്ടാൽ തിരിച്ചറിയത്തില്ല. അപ്പോൾ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക, എത്ര വേണമെങ്കിലും നമുക്ക് എത്ര ആംഗിൾ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ വെക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു റിലേഷൻ കിട്ടി അല്ലേ. അപ്പം നമ്പർ 1 ഇരുന്നിടത്ത് ഇപ്പം നമ്പർ 3 ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ 1-നെ 3-യിലേക്ക് മാപ്പ് ചെയ്യുന്നു. 2-ന്റെ മുകളിൽ ഏതാണോ അത് നമുക്ക് ഇപ്പോൾ പറയാൻ മനസ്സിൽ എനിക്ക് ആലോചിച്ച് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ 4-ന്റെ മുകളിൽ ഏതാണോ അത്, അങ്ങനെ. ഹൗ എവർ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി നെക്സ്റ്റ് നെറ്റ് എഫക്ട് ഓഫ് എ മോഷൻ റാദർ ദാൻ ദി മോഷൻ ഇറ്റ്സെൽഫ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്തിട്ട് പല രീതിയിൽ മൂവ് ചെയ്യിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിക്കാം, റിഫ്ലക്റ്റ് ചെയ്യിക്കാം ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അവിടെ വെക്കുന്നു. എന്നിട്ട് ഈ ഫൈനൽ റിസൾട്ടിനെ മാത്രമാണ് നമ്മൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യിച്ചു എന്നുള്ളത് നമ്മൾ വിട്ടിട്ട് ലാസ്റ്റ് എന്താണ്, ഇപ്പം 1-ന്റെ മുകളിൽ 4 വന്നിരിക്കുന്നത്, അങ്ങനെ നോക്കുന്നു. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ വി കൺസിഡർ എ 90° റൊട്ടേഷൻ ആൻഡ് എ 450 റൊട്ടേഷൻ ആസ് ഈക്വൽ. ഇപ്പോൾ ഒരു സ്ക്വയർ എടുത്തു, സ്ക്വയറിനെ നമ്മൾ ഈ ഒന്ന് 90° റൊട്ടേറ്റ് ചെയ്യിച്ചു, 90° റൊട്ടേറ്റ് ചെയ്യിച്ചു. ഇതേ സ്ക്വയറിനെ തന്നെ 450° നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് തിരിച്ചു വെച്ചാലും
നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? സിൻസ് ദേ ഹാവ് ദ സെയിം നെറ്റ് എഫക്ട് ഓൺ എവറി പോയിന്റ് വിത്ത് ദിസ് സിംപ്ലിഫൈങ് കൺവെൻഷൻ ഇറ്റ് ഇസ് എൻ ഈസി മാറ്റർ ടു അച്ചീവ് അവർ ഗോൾ. ഇപ്പൊ നമ്മൾ 90 ഡിഗ്രി റൊട്ടേഷനെ 450 ഡിഗ്രി റൊട്ടേഷനെ ഒരേപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം അതിന്റെ നെറ്റ് എഫക്ട് സെയിം ആണ്. ടു ബിഗിൻ വി ക്യാൻ തിങ്ക് ഓഫ് ദി സ്ക്വയർ റീജൻ ആസ് ബീയിങ് ട്രാൻസ്പെറന്റ്. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്വയർ റീജൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റീജൻ ആണെന്ന് വിചാരിക്കുക. ട്രാൻസ്പെറന്റ് ആണ്, ഗ്ലാസ് പോലെ ഇരിക്കുകയാണ്, ഗ്ലാസ് ഇതൊക്കെ ഗ്ലാസ് പോലുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. വിത്ത് ദി കോർണേഴ്സ് മാർക്ക്ഡ് ഓൺ വൺ സൈഡ് വിത്ത് ദി കളേഴ്സ് ബ്ലൂ വൈറ്റ് പിങ്ക് ആൻഡ് ഗ്രീൻ. അപ്പൊ ഈ കോർണേഴ്സിന് നമ്പർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം കളറുകൾ കൊടുക്കുന്ന. അപ്പൊ കളറുകളാകുമ്പോൾ നമുക്ക് തിരിച്ചു വെക്കുമ്പോൾ സെയിം കളർ വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ കോർണേഴ്സിന് നമ്മൾ ഓരോ കളറുകൾ കൊടുക്കുന്നു, ബ്ലൂ വൈറ്റ് പിങ്ക് ഗ്രീൻ, അങ്ങനെ 4 കളർ കൊടുക്കുന്നു. ദിസ് മേക്സ് ഇറ്റ് ഈസി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മോഷൻസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് എഫക്ട്സ്. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് എഫക്ട് ആണെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ കുറെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ തിരിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോ അതിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഒരേ കളർ നമുക്ക് വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഏതോ മോഷൻ ആണ്. ഒരേപോലുള്ളതാണെങ്കിൽ തിരിച്ചു വെക്കുമ്പോൾ ഒരേ കളർ തന്നെ വരണമല്ലോ. ഇപ്പൊ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോ ഞാൻ വെച്ചത് ഇപ്പം പച്ചയുടെ മുകളിൽ വെള്ളയാണ് എനിക്ക് കിട്ടിയെങ്കിൽ 450 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചാലും പച്ചയുടെ മുകളിൽ വെള്ളമായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് സെയിം നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് മേക്സ് ഇറ്റ് ഈസി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മോഷൻസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് എഫക്ട്സ്. With this marking scheme, we are now in a position to describe in simple fashion all possible ways in which a square object can be repositioned. അപ്പോൾ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എല്ലാ എന്താണ് ഏതൊക്കെ രീതിയിൽ ഈ സ്ക്വയറിനെ തിരിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വെക്കാമെന്നുള്ളത് മുഴുവനും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. See figure 1.1, we now claim that any motion, no matter how complicated, is equivalent to one of these eight. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചാലും ആ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 8 ടൈപ്പ് മോഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നിനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും 450 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും ഒരുപോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഏത് രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ്സ് നമ്മൾ നടത്തിയാലും ആ നെറ്റ് എഫക്ട് സെയിം ആകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഈ 8 എണ്ണത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ 8 എണ്ണം ഏതാണെന്ന് താഴെ പറയുവേ. നോ മാറ്റർ ഹൗ കോംപ്ലിക്കേറ്റഡ് ഈസ് ഇക്വലന്റ് ടു വൺ ഓഫ് ദീസ് 8. ടു വെരിഫൈ ദിസ് ക്ലെയിം ഒബ്സർവ് ദാറ്റ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദി സ്ക്വയർ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദി ലൊക്കേഷൻ ആൻഡ് ഓറിയന്റേഷൻ ദാറ്റ് ഇസ് ഫേസ് അപ്പ് ഓർ ഫേസ് ഡൗൺ ഓർ എനി പർട്ടിക്കുലർ കോർണർ of any particular corner. But clearly, there are only 4 locations and 2 orientations for a given corner. So, there are exactly 8 distinct final positions for the corner. So, നമുക്ക് കോർണറുകൾക്ക് എത്ര ലൊക്കേഷൻ ആണുള്ളത്? 4 locations ആണുള്ളത്, 4 മൂലകൾ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പം ഈ 4 പോസിബിലിറ്റി ആണല്ലോ, ഒരു കോർണറിന് ചെന്നിരിക്കാൻ 4 പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തിരിക്കുമ്പം ഓറിയന്റേഷൻ ഉദ്ദേശിക്കുന്നത് ഫേസ്, അതായത് തിരിച്ചാണോ ഒരു സ്ക്വയർ റീജന്റെ അടിഭാഗമാണോ മുകളിലാണോ, അതാണ് ഈ ഓറിയന്റേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഭാഗം എടുത്ത് വെക്കുന്നു, അതിനെ ഒന്ന് തിരിച്ചിട്ട് വെച്ചാൽ മറ്റൊരു ഓറിയന്റേഷൻ ആയി. ഓക്കെ, അപ്പം 2 സൈഡ് ഉള്ളത് കൊണ്ട് 2 ഓറിയന്റേഷൻ ആണുള്ളത്. അപ്പം 4 മൂലകളും 2 ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ 8 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ഇതാണുള്ളത്, ഡിസ്റ്റിങ്ക്ട് ഫൈനൽ പൊസിഷൻസ് ആണ് നമ്മുടെ കോർണേഴ്സിനുള്ളത്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞത്, ഇതാണ് കേട്ടോ സംഭവം. ഇതിനകത്തിലെ ഈ പേജിനകത്ത് 5 എണ്ണം, അതിന്റെ താഴത്തെ പേജിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, പിന്നെ ഒരെണ്ണം ഏതായിരുന്നു? ഗ്രീൻ ആണ്, ബ്ലൂ, വൈറ്റ്, പി ഏത് കളറാ? പിങ്ക് ആയിരുന്നാ. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഗ്രൂപ്പ് തിയറി വളരെ വിശദമായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തോന്നിയാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ സിമെട്രീസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഈ സെമ്മ് മുഴുവനും ഞാൻ ഇങ്ങനെ പലയിടത്തും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അന്നേരം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല.
സിമെട്രീസ് ഓഫ് എ സ്ക്വയർ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ നോട്ട്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻസിനെ റൊട്ടേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർ എന്ന് പറയുന്ന ആ ഒരു നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ആർ നോട്ട് ഇവിടെ സീറോ ഉണ്ട് കേട്ടോ, ഈ ആറിന്റെ താഴെ സഫിക്സ് ആയിട്ട് സീറോ ആണ് കൊടുത്തിരിക്കുന്നത്. റൊട്ടേഷൻ ഓഫ് സീറോ ഡിഗ്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. റൊട്ടേഷൻ ഓഫ് സീറോ ഡിഗ്രി ആണ് ആർ നോട്ട് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ സ്ക്വയർ നാല് മൂലയ്ക്ക് നാല് കളറുണ്ട്. നമ്മൾ സീറോ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. സീറോ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ? ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല. സ്ക്വയർ റീജിയനെ പുറത്തേക്ക് അതിനെ എടുത്തിട്ട് അതേപോലെ തന്നെ തിരിച്ചു വെക്കുന്നു. മനസ്സിലായോ? അപ്പം ഓരോ മൂലകളും അതേ കളറിൽ തന്നെ ഇരിക്കും. അടുത്തത് ആർ 90 ആണ്, അതിന്റെ താഴെയുള്ള റൊട്ടേഷൻ ഓഫ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആർ 90 റൊട്ടേഷൻ ഓഫ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നുവെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ്. കണ്ടോ, പിങ്ക്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, ഇതിനെ നമ്മൾ 90 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യിച്ചു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ ഈ കോർണേഴ്സ് ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, അതായത് പൊസിഷൻ ഒന്ന് മാറും. അതാണ് 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്വയറിന്റെ നടുവേ ഒരു വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കണം, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ. എന്നിട്ട് ഹൊറിസോണ്ടലായിട്ട് അല്ലെ ഇതിനെ എടുത്ത് ഈ സ്ക്വയറിനെ എടുത്ത് നമ്മൾ ഒറിജിനലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ 90 ഡിഗ്രി എങ്ങനെയാ വരിക എന്ന്. അപ്പൊ അത് ഇതേപോലെ കിട്ടും. അപ്പൊ നോക്കിക്കോ, അത് എങ്ങനെയാ പൊസിഷൻ മാറുക എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പി ഇരുന്നിടത്ത് ഇപ്പോ ഡബ്ല്യു ആണ്, ഡബ്ല്യു ഇരുന്നിടത്ത് ബി ആണ്, ബി ഇരുന്നിടത്ത് ജി വന്നു, ജി ഇരുന്നിടത്ത് പി വന്നു കണ്ടോ. അടുത്തത് ആർ 180 റൊട്ടേഷൻ ഓഫ് 180 ഡിഗ്രിയാണ്. അപ്പൊ അതായത് ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിനെ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യും. അത് നമ്മൾ തൊട്ട് മുമ്പുള്ളത് നോക്കുന്ന നമുക്ക് എളുപ്പം. ഇപ്പൊ നമ്മൾ ആ 90 റൊട്ടേഷൻ നടത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പൊസിഷൻ വെച്ച് വീണ്ടും ഒന്നും കൂടെ മാറും. അപ്പൊ ഡബ്ല്യു ഇരുന്നിടത്ത് ബി വരുന്നു, ബി ഇരിക്കുന്നിടത്ത് ജി വരും, ജി ഇരുന്നിടത്ത് പി വരും, പി ഇരുന്നിടത്ത് ഡബ്ല്യു വരും കണ്ടോ. ആർ 270 എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് 270 ഡിഗ്രി. അപ്പൊ ഈ 180 അവിടെ ഒരു ഒരു റൊട്ടേഷനോടെ നമ്മൾ വന്ന് വഴുത്തി കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് കിട്ടും. ബി ഇരുന്നിടത്ത് ജി, ജി ഇരുന്നിടത്ത് പി, പി ഇരുന്നിടത്ത് ഡബ്ല്യു, ഡബ്ല്യു ഇരുന്നിടത്ത് ബി കണ്ടോ. ഇനി ഇത് നോക്കി, 90 ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 270 കൂടെ ഒന്ന് ഒരു 90 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 360 ആണ്. അപ്പൊ 360 ഇവിടെ എഴുതാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 360 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആർ നോട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് ആർ 360 ഇവിടെ എഴുതുന്നില്ല. അപ്പൊ റൊട്ടേഷൻസ് നാല് ഡിഫറെന്റ് റൊട്ടേഷൻസ് ഏതൊക്കെയാ? ആർ നോട്ട്, ആർ 90, ആർ 180, ആർ 270. അപ്പൊ ഇനി മുതൽ ഇങ്ങനെ പറയുള്ളേ. അടുത്തത് ഫ്ലിപ്പ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ്. ഫ്ലിപ്പ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ സ്ക്വയറിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരയ്ക്കുന്നു. ഇതിലൂടെ നമ്മൾ ഇതിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. ചെയ്യുമ്പോൾ മുകളിൽ ഇരുന്ന താഴെ വരും, താഴെ ഇരുന്നെല്ലാം മുള്ളില്. അപ്പൊ ജി ബി മുകളിൽ വരും, മുകളിലുണ്ടായിരുന്ന പി ഡബ്ല്യു താഴെ വരികയും ചെയ്യും. ഓക്കെ, എച്ച് എന്നാണ് നമ്മൾ, എച്ച് കൊണ്ടാണ്, ഈ അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഈ മൂവിനെ കാണിക്കുന്നത്. അടുത്തത് വി വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ഫ്ലിപ്പ് എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ്. പി ജി ഡബ്ല്യു ബി. ഇപ്പൊ നമ്മളൊരു വെർട്ടിക്കൽ ആക്സിസ് എടുത്തു, ഇതിനെ നമ്മൾ വി എന്ന് പറയുന്ന മൂ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഡബ്ല്യു പി, പിന്നെ ബി ജി ഇങ്ങനെ. അടുത്തത് ഡി ഫ്ലിപ്പ് എബൌട്ട് ദി മെയിൻ ഡയഗണൽ. അപ്പൊ ഈ മെയിൻ ഡയഗണലില്, മെയിൻ ഡയഗണൽ എന്ന് ഉദ്ദേശിക്കുന്ന അണ്ടർലൈൻ ആണ് മെയിൻ ഡയഗണൽ. അപ്പൊ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്യിക്കുകയാണ്, ഒന്ന് തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? ജി ഇരുന്നിടത്ത് ഡബ്ല്യു, ഡബ്ല്യു ഇരുന്നിടത്ത് ജി. പിക്കും ബിക്കും മാറ്റം വരത്തില്ല,
ഡി ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്പ് എബൗട്ട് ദി അതർ ഡയഗണൽ ആണ്. അതർ ഡയഗണൽ നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ ജിക്കും ഡബ്ല്യുവിനും മാറ്റമൊന്നുമില്ല, പിയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഫിഗർ 1.1. Let us investigate some consequences of the fact that every motion is equal to one of the eight listed in figure 1.1. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ട് ഈ സ്ക്വയറിനെ തിരിച്ചു വെച്ചാലും ഈ പറഞ്ഞ എട്ട് എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനോട് അത് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് നോക്കാൻ പോവാ അത് ശരിയാണോ എന്ന്. സപ്പോസ് എ സ്ക്വയർ ഈസ് റീപൊസിഷൻഡ് ബൈ റൊട്ടേഷൻ ഓഫ് 90 ഡിഗ്രി ഫോളോഡ് ബൈ എ ഫ്ലിപ്പ് എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് സിമെട്രി. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മുടെ സ്ക്വയറിന് 90 റൊട്ടേഷൻ കൊടുക്കുന്നു, 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പം ജസ്റ്റ് ഓരോ പൊസിഷൻ വെച്ച് മാറിയിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഒരു ഹൊറിസോ എച്ച് കൂടെ കൊടുക്കുന്നു. എച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്, ഫ്ലിപ്പ് എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് വരുന്നത്. വരുമ്പോ എങ്ങനെയാണെന്നുണ്ടല്ലോ കണ്ടല്ലോ, വി ജി ഡബ്ല്യു ബി വന്നു. അപ്പൊ ഇനി നമ്മൾ ഈ നെറ്റ് റിസൾട്ട് ആണോ, നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ എന്തായി മാറി, ഇടയ്ക്കുള്ളതിനെ കൺസിഡർ ചെയ്യണ്ട, ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ എന്തായി മാറി. ഇതേ മൂവ്മെന്റ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നും ബിനും മാറ്റമില്ല, ഡബ്ല്യുവും ജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പിന്നും ബിനും മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ, ഡി അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നും ബിനും മാറ്റമില്ല, ഡബ്ല്യുവും ജിയും അങ്ങോട്ടും മാറി, അതെന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പൊ നമ്മൾ ഈ കൊടുത്ത ആദ്യം 90 കൊടുത്തിട്ട് പിന്നെ എച്ച് കൊടുക്കുന്നു, അത് എന്തിനോട് ഈക്വൽ ആണ്, ഡിനോട് ഈക്വൽ ആണ്. ദസ് വി സീ ദാറ്റ് ദിസ് പെയർ ഓഫ് മോഷൻസ് ടേക്കൻ ടുഗദർ ഈസ് ഈക്വൽ ടു ദ സിംഗിൾ മോഷൻ ഡി. ദിസ് ഒബ്സർവേഷൻ സജസ്റ്റ് ദാറ്റ് വി ക്യാൻ കമ്പോസ് ടു മോഷൻസ് ടു ഒബ്ടെയിൻ എ സിംഗിൾ മോഷൻ. അപ്പോൾ നമുക്ക് ഒന്നിലധികം മോഷൻസിനെ ചേർത്തിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു മോഷൻ ആക്കി എടുക്കാൻ പറ്റും. ആൻഡ് ഇൻഡീഡ് വി ക്യാൻ, സിൻസ് ദി എയ്റ്റ് മോഷൻസ് മേ ബി വ്യൂഡ് ആസ് ഫംഗ്ഷൻസ് ഫ്രം ദി സ്ക്വയർ റീജിയൻ ടു ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എട്ട് തരം മോഷൻസ് നമ്മൾ പറഞ്ഞു. ഇതിനെ നമുക്ക് സ്ക്വയർ, ഈ സ്ക്വയർ റീജിയനിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഫംഗ്ഷനായിട്ട് കണ്ടുകൂടെ, ഫംഗ്ഷനകത്തിലെ സെറ്റ് ഇപ്പം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള ഒരു എന്താണ് ഒരു കണക്ഷനാണ്. അപ്പൊ അത് നമ്മൾ ഈ പോയിന്റുകളാണ് നമ്മുടെ ഇവിടുത്തെ സെറ്റിലെ, ഈ പറഞ്ഞ പിങ്കിന്റെ പി അതെടുക്കുന്നു. പി പി ഏതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഡബ്ല്യു ഏതിലേക്ക്, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണാം. And as such, we can combine them using function composition. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തെന്തെന്നറിയോ, ഒന്നിലധികം മോഷൻസ് എടുത്ത് കമ്പൈൻ ചെയ്ത് ശരിക്കും ഈ മോഷൻസ് എല്ലാം ഫംഗ്ഷൻസ് ആണ്, ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മുടെ ഈ നമ്മളിപ്പോ കമ്പൈൻ ചെയ്ത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോമ്പോസിഷൻ തന്നെയാണ്. വിത്ത് ദിസ് ഇൻ മൈൻഡ് വി റൈറ്റ് എച്ച് ഇൻറ്റു ആർ നോട്ട്, സോ എച്ച് ഇൻറ്റു ആർ 90 ഇസ് ഈക്വൽ ടു ഡി എന്ന് എഴുതാം. ബിക്കോസ് ഇൻ ലോവർ ലെവൽ മാത്ത് കോഴ്സ് ഫംഗ്ഷൻ കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി നമ്മൾ എപ്പോഴും പറയുന്ന ആദ്യം ജി, ഇപ്പൊ എഫ് കോമ്പോസിഷൻ ജിയിലേക്ക് ഒരു എക്സിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ എക്സ് ആദ്യം പോകുന്ന ആരടുത്തോട്ടാണ്, ജിയുടെ അടുത്തോട്ടാണ്. അപ്പൊ ജി ഫോളോഡ് ബൈ എഫ് എന്നാണല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ കൊടുത്ത മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി റൊട്ടേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ആർ 90 എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്, എഫ് കോമ്പോസിഷൻ ജി ഫോമിൽ എഴുതിയതാണ് നമ്മൾ. ദ എയ്റ്റ് മോഷൻസ് ആർ നോട്ട്, ആർ 90, ആർ 180, ആർ 270, എച്ച്, വി, ഡി ആൻഡ് ഡി ഡാഷ് ടുഗദർ വിത്ത് ദി ഓപ്പറേഷൻ കോമ്പോസിഷൻ ഫോം എ മാത്തമാറ്റിക്കൽ സിസ്റ്റം ഫോർ ദി ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ 8 മോഷൻസ് അതിന്റെ കൂടെ ഈ കോമ്പോസിഷനോട് നമ്മൾ കൊടുക്കുകയാണ്, ഓപ്പറേഷൻ കോമ്പോസിഷൻ ആയിട്ട് എടുക്കുന്നു. ഈ എട്ട് ടൈപ്പ് മോഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാത്തമാറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിനെ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8 എന്നാണ് പറയുന്നത്. ഡൈഹെഡ്രൽ ഗ്രൂപ്പ്, ആ പേര് മറക്കരുത്. ദ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, അപ്പൊ ഗ്രൂപ്പ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഇത് ഗ്രൂപ്പ് ആണ് പിന്നീട് നമ്മൾ കാണും. ദ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇറ്റ് കണ്ടെയ്ൻസ്. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 8 മോഷൻസ് ആണുള്ളത്. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്, 8 ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ D4. D4 എന്നാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ, D4. റാദർ ദാൻ ഇൻട്രൊഡ്യൂസ് ദി ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ ഗ്രൂപ്പ് ഹിയർ ലെറ്റ്സ് ലുക്ക് അറ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ്
gives by way of the example defer. Appo formal definition like povade properties namaku ee example defer ippa padichallo adu vechittu korchu properties kuda nokka. To facilitate future computations we construct an operation table or Cayley table. Appo Cayley table nani elements thammulla operations composition nammal edukkumbom ഓരോന്ന് കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് ആർ നോട്ടും ആർ നെയിം ഡി ഫോളോഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഡി ആന്ന് പറഞ്ഞു. ഇതേപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി നമുക്ക് കോമ്പോസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം കൂടെ വരച്ചു വെച്ചേക്കുന്ന ടേബിൾ ആണ് Cayley ടേബിൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് പഠിച്ചു കഴിയുവാണെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും, ഗ്രൂപ്പിലെ എലമെന്റ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ ടേബിൾ ഫോമിൽ വരയ്ക്കുന്നതാണ് Cayley ടേബിൾ എന്ന് പറയുന്നത്. ഫോർ ഡി ഫോർ ബിലോ ദ സർക്കിളിന്റെ എൻട്രി റെപ്രസെന്റ്സ് ദ ഫാക്ട് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എച്ച് ഇൻടു ആർ നയൻറ്റി. In general, AB denotes the entry at the intersection of the row with the A at the left hand column with the B at the top. ഒരു കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കോമ്പോസിഷൻസ് എടുക്കുമ്പം എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആർ നയൻറ്റി ഫോളോഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഡി എന്ന് കിട്ടിയേക്കുന്നുണ്ടോ? നമ്മൾ കണ്ടത് ആയതുകൊണ്ടാണ് അവരത് മാത്രം സർക്കിൾ ചെയ്ത് വരച്ചേക്കുന്നുണ്ടോ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ? എച്ചും ആർ നയൻറ്റിയുടെ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് നോക്കണം. അപ്പോ റോ എന്ന് പറയുന്നത് എച്ചിന്റെ റോയില് നോക്കുക, ആർ നയൻറ്റിയുടെ ഗോളത്തിൽ നോക്കുക, നമുക്ക് അവിടെ ഡി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, പക്ഷേ എച്ചിന്റെ കോളത്തിൽ ആർ നയൻറ്റിയുടെ റോയില് പക്ഷെ ഡി ഡാഷ് ആ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ മോശം കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യം നമ്മൾ ആർ നയൻറ്റി കൊടുക്കുന്നതിന് പോലെ ആദ്യം നമ്മൾ എച്ച് കൊടുത്തിട്ട് പിന്നെ ആർ നയൻറ്റി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡി ഡാഷ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നോട്ടീസ് ഹൗ ഓർഡർലി ദിസ് ടേബിൾ ലുക്സ്. ഇപ്പൊ ഇത് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ ആദ്യം റൊട്ടേഷൻസ് എല്ലാം എഴുതുന്നു റോയായിട്ട് മുകളില്, എന്നിട്ട് പിന്നെ നമ്മുടെ റിഫ്ലക്ഷൻസ് എഴുതുന്നു. ഇതേ ഓർഡറിൽ തന്നെ താഴേക്ക് കോളമായിട്ട് നമുക്ക് റൊട്ടേഷൻസ് റിഫ്ലക്ഷൻസ് എഴുതി, എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷൻ കോമ്പോസിഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്തു വെച്ച ടേബിളാണിത്. അപ്പൊ ഈ റൊട്ടേഷൻസിന്റെ മാത്രം ഉള്ള ഭാഗം, ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആർ നോട്ട് ആർ നയൻറ്റി ആർ വൺ എയ്റ്റി ആർ ടു സെവൻറ്റി, അതിനെ ആർ നോട്ട് ആർ നയൻറ്റി ആർ വൺ എയ്റ്റി ആർ ടു സെവൻറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ടോ? മുഴുവനും നമുക്ക് റൊട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനും റൊട്ടേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിവിടെ വളരെ എളുപ്പമാണ്, ഇത് റൊട്ടേഷൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ആർ നോട്ട് കൊണ്ട് എല്ലാത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് തന്നെ കിട്ടും. അതിപ്പോ മുകളിലത്തെ ആർ നോട്ട് കൊണ്ട് മൾട്ടി, കാരണം മാറ്റമൊന്നും ഇല്ലല്ലോ, അത് തന്നെ കിട്ടും. പിന്നെ ബാക്കിയുള്ളതിന് സംഭവിക്കുന്നത് എന്താ, ആർ നയൻറ്റി ഇൻറ്റു ആർ നയൻറ്റി ചെയ്യുമ്പോൾ ഈ ആംഗിള് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആർ നയൻറ്റി ഇൻറ്റു ആർ നയൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആദ്യമേ 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കുന്നു, എന്നിട്ട് വീണ്ടും 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പൊ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തതാണല്ലോ. അപ്പൊ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആംഗിള് തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ മതി ആർ 180. അപ്പൊ ആർ നയൻറ്റി ഇൻറ്റു ആർ 180 എന്ന് പറയുന്ന ആർ 270 കിട്ടും. എങ്ങനെ കിട്ടിയത്? 90 ഉം 180 ഉം ആഡ് ചെയ്തതാണ്. പിന്നെ ആർ 180 ഇൻറ്റു ആർ 90 ആർ 270 ആണ് ബാക്കി. ഇനി ഈ ആർ 360 വരുമ്പോൾ നമ്മൾ അതിനെ ആർ നോട്ട് എന്ന് എഴുതിയാൽ മതി. നമ്മൾ ആർ 360 എന്ന് പറഞ്ഞാൽ ആർ നോട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആർ 270 ഇൻറ്റു ആർ 270 നമുക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 360 പ്ലസ് ഒരു 180 കൂടാൻ തോന്നിയിരുന്നു, അതെ 540 എന്ന് കിട്ടി. ഈ 540 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 360 ശേഷം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ 540 നമ്മൾ 360 കുറച്ചു കഴിഞ്ഞാൽ 180 കിട്ടും, മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് ഇവിടെ ആർ 180 എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി എഴുതിയിരിക്കുകയാണ്. റിഫ്ലക്ഷൻസും റൊട്ടേഷൻസും ചേരുമ്പോൾ ഉള്ളതും എല്ലാം എഴുതിയിട്ടുണ്ട്. എച്ച് ഡി വി ഡി ഡാഷ് വി ഡി ഡാഷ്. അപ്പൊ ഇത് പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നിടത്തും ഇനി റിഫ്ലക്ഷൻസ് റിഫ്ലക്ഷൻസ് കൂടെ ചേരുമ്പോൾ നമുക്ക് റൊട്ടേഷൻസ് ആണ് കിട്ടുന്നത്. അതുണ്ടോ, ഈ റിഫ്ലക്ഷൻസും റൊട്ടേഷൻസ് കൂടെ ചേരുമ്പോൾ കിട്ടുന്ന റിഫ്ലക്ഷൻ ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ളത് തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന എപ്പോഴും റിഫ്ലക്ഷൻ ആണ്, ഒരേപോലുള്ളത് തമ്മിൽ ചേരുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന റൊട്ടേഷൻസും ആണ്. അതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
Notice how orderly this table looks. This is no accident. Perhaps the most important feature of this table is that it has been completely filled in without introducing any new motions. അപ്പോൾ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ എടുത്താലും എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്താലും നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത് ഈ എട്ടെണ്ണം തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓഫ് കോഴ്സ് ദിസ് ഈസ് ബിക്കോസ് ആസ് വി ഹാവ് ഓൾറെഡി പോയിന്റഡ് ഔട്ട് എനി സീക്വൻസ് ഓഫ് മോഷൻസ് ടേൺഡ് ഔട്ട് ടു ബി ദ സെയിം ആസ് വൺ ഓഫ് ദീസ് എയ്റ്റ് ഓൾജിബ്രൈക്കലി ദിസ് സേസ് ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻ ഡി ഫോർ ദെൻ സോ ഈസ് എ ബി. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ ഏത് ഈ എട്ടെണ്ണത്തിലെ ഏതെണ്ണം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുന്ന ഈ എട്ടെണ്ണത്തിലെ തന്നെ ഒരു എലമെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എയും ബി ആൾജിബ്രായിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഡി ഫോർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എയും ബിയും രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എ ബിയും ഡി ഫോറിനകത്ത് തന്നെ വരും. ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. മറക്കരുത് ക്ലോഷർ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്മൾ ഗ്രൂപ്പിന്റെ ഡെഫിനിഷനിൽ പഠിക്കും. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി റിക്വയർമെന്റ്സ് ഫോർ എ മാത്തമാറ്റിക്കൽ സിസ്റ്റം ടു ബി എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആകാൻ വേണ്ടുന്ന ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് കമ്പൈൻ ചെയ്താലും എങ്ങനെ കമ്പൈൻ ചെയ്യുന്നുള്ളത് അവിടെ പറയും. അവിടുത്തെ ഓപ്പറേഷൻ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കും. ഏത് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അവിടുത്തെ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന എലമെന്റ് ആ സിസ്റ്റത്തിൽ തന്നെ, ഇപ്പൊ സിസ്റ്റം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അതിൽ തന്നെ ഉള്ള ഒരു എലമെന്റ് ആണെങ്കിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോട്ടീസ് ദാറ്റ് ഇഫ് എ ഈസ് എനി എലമെന്റ് ഇൻ ഓഫ് ഡി ഫോർ ദെൻ എ ഇൻറ്റു ആർ നോട്ട് ഈക്വൽ ടു ആർ നോട്ട് ഇൻറ്റു എ ഈക്വൽ ടു എ. അപ്പം എ എന്ന് പറയുന്ന ഡി ഫോറിലെ ഏത് എലമെന്റ് വേണേലും ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എ എ ഇൻറ്റു ആർ നോ ആർ നോട്ട് ഈക്വൽ ടു ആർ നോട്ട് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ തന്നെയായിരിക്കും കിട്ടുക. ദസ് കമ്പൈനിങ് എനി എലമെന്റ് എ ഓൺ ഈദർ സൈഡ് വിത്ത് ആർ നോട്ട് ഹീൽസ് എ ബാക്ക് എഗെയിൻ. അപ്പോ കമ്പനി എനി എലമെന്റ് എ ഓൺ ഏതർ സൈഡ് വിത്ത് ആർ നോട്ട് യൂസ് എ ബൈ. അപ്പോൾ നമ്മൾ ഏതൊരു എലമെന്റിനെ ആർ നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലെഫ്റ്റിൽ ചെയ്താലും റൈറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം എലമെന്റ് തന്നെയായിരിക്കും. കാരണം എന്താ, അത് ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുന്നത് നമ്മൾ കണ്ടതല്ലേ. ആൻ എലമെന്റ് ആർ നോട്ട് വിത്ത് ദിസ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് ആൻ ഐഡന്റിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു എലമെന്റിനെ നമ്മൾ പറയുന്നത് ഐഡന്റിറ്റി എന്നാണ്. അതായത് ഒരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, എല്ലാ എലമെന്റുമായിട്ടും കമ്പൈൻ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കണം, എന്നാലേ അതിനെ ഐഡന്റിറ്റി എന്ന് വിളിക്കുള്ളൂ. ഒന്നുമായിട്ട് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയാൻ പോകുന്ന ആ ഒരു സെറ്റിനകത്തിലെ എല്ലാ എലമെന്റ്സുമായിട്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ വെച്ച് ചെയ്താലും റൈറ്റിൽ വെച്ച് ചെയ്താലും നമുക്ക് അത് ലെഫ്റ്റും റൈറ്റും പ്രത്യേകം നോക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രൂപ്പുകൾ അബീരിയൻ ആണോന്നില്ല, അതായത് ലെഫ്റ്റി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരേപോലെ ആണോന്നില്ല. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് നമ്മളിപ്പോ പഠിച്ച ഡി ഫോർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിനകത്ത് നമ്മൾ ആദ്യം ആർ നയൻറ്റി അപ്ലൈ ചെയ്തിട്ട് പിന്നെ എച്ച് അപ്ലൈ ചെയ്താലും, ആദ്യം എച്ച് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ആർ നയൻറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നത് രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറയുന്നത്. രണ്ട് സൈഡിലും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സെയിം എലമെന്റ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എലമെന്റിന് നമ്മൾ വിളിക്കുന്നത് ഐഡന്റിറ്റി എന്നാണ്. ആൻഡ് എവറി ഗ്രൂപ്പ് മസ്റ്റ് ഹാവ് വൺ. ഇപ്പൊ എല്ലാ ഗ്രൂപ്പിനും അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരിക്കണം. അപ്പം ഗ്രൂപ്പിന്റെ കണ്ടീഷൻസിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോർ ഓവർ വി സീ ദാറ്റ് ഫോർ ഈച്ച് എലമെന്റ് എ ഇൻ ഡി ഫോർ ദെയർ ഇസ് എക്സാക്ട്ലി വൺ എലമെന്റ് ബി ഇൻ ഡി ഫോർ സച്ച് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ആർ നോട്ട്. അപ്പൊ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഡി ഫോറിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഐഡന്റിറ്റി ഇവിടെ ഏതാണ്, ആർ നോട്ടാണ് നമ്മുടെ ഐഡന്റിറ്റി. ഏതൊരു എലമെന്റ് എടുത്താലും അതിനെ മറ്റൊരു എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ നോട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് ഈ ടേബിളിനകത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏത് വേണേലും നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ എച്ച് ഞാൻ എടുക്കുകയാണ്, എച്ചിനെ ഏത് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആർ നോട്ട് കിട്ടും. എച്ചിന്റെ റോയിലേക്ക് നോക്കുക, എച്ചിനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആർ നോട്ട് കിട്ടും. അപ്പോ എച്ച് അത് ശ്രദ്ധിക്കാം, അതിന്റെ പേര് ഇനി പറയും, ഇങ്ങനെ ഉള്ളതിന് ഒരു പേര് പറയും. ഡീനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ആർ നോട്ട് കിട്ടുന്നത്? ഡീനെ ഞാൻ ഡീന്റെ റോയില് നോക്കുക, ഡീനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആർ നോട്ട് കിട്ടും. അപ്പോ നോക്കിക്കേ, ഈ റിഫ്ലക്ഷൻസിന്റെ എല്ലാം അതിനെ അതുകൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ ആർ നോട്ട് കിട്ടുന്നത്. എച്ചിനെ എച്ച് കൊണ്ട്, വിനെ വി കൊണ്ട്, ഡീനെ ഡി കൊണ്ട്, ഡി ഡാഷിനെ ഡി കൊണ്ട്, ഡി ഡാഷ് കൊണ്ട്. പിന്നെ ഇവിടെ റൊട്ടേഷൻസ് വരുമ്പോൾ ഒരു മാറ്റമുണ്ട്. ആർ നോട്ടിന്റെ ആർ നോട്ട് തന്നെ, ആർ 270 നമുക്ക് ആർ 90 ആയിരിക്കും.
അങ്ങനെ എല്ലാ എലമെന്റിനും ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ലെഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റി മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആർ നോട്ട് ആയിരിക്കും കിട്ടുക. ഇൻ ദിസ് കേസ് ബി ഈസ് സെറ്റ് ടു ബി ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എലമെന്റിനെ നമ്മൾ പറയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എയും ബി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആണെന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആർ 90 ആൻഡ് ആർ 270 ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അദർ. നമ്മൾ കണ്ടല്ലോ ആൻഡ് എച്ച് ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്. റിഫ്ലക്ഷൻസ് എല്ലാം അതിന്റെ തന്നെ ഇൻവേഴ്സ്, അത് തന്നെയാണ് അതിന്റെ തന്നെ ഇൻവേഴ്സ്. ദ ടേം ഇൻവേഴ്സ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് വൺ. ഫോർ ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അദർ ദൻ ബി അണ്ടർഗോസ് വാട്ട് എവർ എ ഡസ്. ഇൻ ദ സെൻസ് ദാറ്റ് എ ആൻഡ് ബി ടേക്കൺ ടുഗദർ ഇൻ എയ്തർ ഓർഡർ പ്രൊഡ്യൂസ് ആർ നോട്ട് റെപ്രസെന്റിംഗ് നോ ചേഞ്ച്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല, ആർ നോട്ട് ആണ് ഉണ്ടാവുന്നത്. അത് ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ആർ നോട്ട് ആണ്. നെറ്റ് എഫക്ട് ഒന്നുമില്ല, നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ആർ നോട്ടിന്റെ എഫക്ട് ആണ്. And the striking feature of the table is that every element of D4 appears exactly one in each row and column. This feature is sometimes something that all groups must have, and indeed it is quite useful to keep this fact in mind when constructing the table in the first place. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ every element of D4 appears exactly once in each row and column. അപ്പോൾ ഓരോ കോളം നോക്കിയാലും ഓരോ റോ നോക്കിയാലും നമ്മൾ ഓരോ എലമെന്റും കണ്ടോ എക്സാക്ട്ലി ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. കണ്ടില്ലേ? അതേപോലെ തന്നെ എങ്ങനെ ഏത് റോയിൽ നോക്കിയാലും ഏത് കോളത്തിൽ നോക്കിയാലും നമ്മൾ എക്സാക്ട്ലി ഓരോ പ്രാവശ്യമാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എലമെന്റിനെയും മറ്റുള്ള എലമെന്റ്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കോ കിട്ടുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും കിട്ടുക. ദിസ് ഫീച്ചർ ഇസ് സംതിങ് ദാറ്റ് ഓൾ ഗ്രൂപ്സ് മസ്റ്റ് ഹാവ് ആൻഡ് ഇൻഡീഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് യൂസ്ഫുൾ ടു കീപ് ദിസ് ഫാക്ട് ഇൻ മൈൻഡ് വെൻ കൺസ്ട്രക്ടിംഗ് ദ ടേബിൾ ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. അനദർ പ്രോപ്പർട്ടി ഓഫ് D4 ഡിസേർവ്സ് സ്പെഷ്യൽ കമന്റ്. ഒബ്സർവ് ദാറ്റ് HD നോട്ട് ഈക്വൽ DH. അത് HD-യുടെയും DH-ന്റെയും അതേപോലെ R90 × R180 പക്ഷേ ആ ഒരു കാര്യമുണ്ട്, റൊട്ടേഷൻസ് നോക്കുമ്പോൾ നമുക്ക് R90 × R180 ഈ സെയിം ആസ് R180 × R90. പക്ഷേ HD-യും DH-ഉം സെയിം അല്ല. അതിന്റെ കോളത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞല്ലോ റിഫ്ലക്ഷൻ വരുമ്പോഴാണ് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത്. HD-ന്റെ റോയിലെ D-യുടെ കോളത്തിൽ നോക്കിയാൽ കിട്ടുന്നത് R90 ആണ്. തിരിച്ച് D-യുടെ റോയിൽ H-നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന R270 ആണ്. ഇപ്പൊ രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. HD നോട്ട് ഈക്വൽ DH, പക്ഷേ റൊട്ടേഷൻസിൽ ഇത് സെയിം ആണ്. ദാസ് ഇൻ എ ഗ്രൂപ്പ് AB മേ ഓർ മേ നോട്ട് ബി ദ സെയിം ആസ് BA. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ AB എന്ന് പറയുന്നത് എയും ബിയുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബിയും എയുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് സെയിം ആവണമെന്നില്ല. ഇഫ് ഇറ്റ് ഹാപ്പൻസ് that AB is equal to BA for all choices of group elements A and B, we say the group is commutative or better yet abelian. അപ്പോൾ ഇങ്ങനെ ABയും BAയും എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും സെയിം ആണെങ്കിൽ, സെയിം അല്ലാത്തൊരു ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ പഠിച്ചത്, പക്ഷേ ചില ഗ്രൂപ്പുകളുണ്ട് എല്ലാ എലമെന്റ്സിനും ഇത് സെയിം ആയിരിക്കും. നമ്മൾ കാണും എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ AB is equal to BA for all choices of elements A and B ആണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അബീലിയൻ ആണെന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇനി അബീലിയൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ നൺ അബീലിയൻ എന്ന് വിളിക്കും കേട്ടോ, നൺ അബീലിയൻ. Thus far we have illustrated by way of D4 three of the four conditions that define a group, namely closure, existence of an identity and existence of inverses. അതിനെ അതായത് നമ്മുടെ നാല് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞു, അല്ല മൂന്ന് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പിന് വേണ്ടുന്ന അത് ക്ലോഷർ പ്രോപ്പർട്ടി ഒന്നാമത്തെ, പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, മൂന്നെണ്ണം കഴിഞ്ഞു. റിമൈനിങ് ഒരെണ്ണോടുണ്ട്, നാലെണ്ണമാണ് വേണ്ടത്. ദ റിമൈനിങ് കണ്ടീഷൻ റിക്വയർഡ് ഫോർ എ ഗ്രൂപ്പ് ഈസ് അസോസിയേറ്റിവിറ്റി ആണ്. ദാറ്റ് ഈസ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് എലമെന്റ്സിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, AB × C = A × BC. ഇപ്പൊ മൂന്ന് എലമെന്റ്സിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണേലും മൾട്ടിപ്ലൈ ചെയ്യാം, മീൻസ് കമ്പൈൻ ചെയ്യാം ഫോർ ഓൾ A, B, C ഇൻ ദി സെറ്റ്. To be sure that D4 is indeed a group,
We should check this equation for each of a cube is equal to 512 possible choices of a, b and c in d4. Appa d4 ennu parayana adinathile total etra a into b into c namukku combine cheyan etra possibility undu ennariyavo. A k etra possibility ullathu 8 possibility. Nammal edukkuna d4 la elements aanu. B ennu parayunnathu ee 8 ennathil edhu venalum aavam. C ennu parayunnathu 8 ennathil edhu venalum aavatto. Total possibility kaana multiply cheyya. 8 into 8 into 8 512 possibilities on the A, B, C multiply cheyan ulladu. In practice, however, this is rarely done. Here, for example, we simply observe that the 8 motions are functions and the operation is function composition. Appo idu oru valli joli ayidund practically nammal cheythu nokkathilla oru kaari nokkiya mathi. Functions ano, function composition ano. Functions aayittu namukku idine kaana nammal parnjal nammade ee 8 motions ne functions ayittu kaanadhu parnu function composition is always associative aanu. Then since function composition is associative, we do not have to check the equations. Okay, the dihedral groups the analysis carried out above for a square can similarly be done for an equilateral triangle or a regular pentagon. Okay, appo nammal idu vare discuss cheyidathu ennu paranju kaniyal oru square inde karyam aanallo nammal discuss cheyidondirunne. Appo idu thanne namukku oru equilateral triangle appo symmetry aanu venda symmetry venda nirbandhamaane naalu moonu sides oru polulla triangle equilateral triangle allengil ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കേ ആദ്യം റെഗുലർ പെന്റഗൺ ആകാം അഞ്ച് സൈഡ് ഉള്ളതാകാം ഓർ ഇൻഡീഡ് എനി റെഗുലർ എൻ ഗൺ ജനറലി പറയുന്നതാണ് എൻ ഗ്രേറ്റർ ആൻ ഈക്വൽ ടു 3 എനി റെഗുലർ എൻ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എൻ സൈഡ്സ് ഉണ്ട് അതിന് ഈ എൻ സൈഡ്സിന്റെയും ലെങ്ത് ഒരേപോലെ തന്നെയാണ് അതിനെയാണ് നമ്മൾ റെഗുലർ എൻ ഗൺ എന്ന് വിളിക്കുന്നത് ദ കറസ്പോണ്ടിംഗ് ഗ്രൂപ്പ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി എൻ and is called the dihedral group of order 2n appo idine corresponding aayittu veruna group ineyanu nammala dn kondu denote cheyi appo nammal ithra neram parna d4 ne patti aayirunnu generally nammal adine dn kondu denote cheyum and is called the dihedral group of order 2n okay the dihedral groups arise frequently in art and nature dihedral groups arise frequently in art നമ്മുടെ ഈ ഡയഗണൽ ഗ്രൂപ്പ് നമുക്ക് പ്രകൃതിയിൽ പലയിടത്തും നമുക്ക് കാണാം അതേപോലെ ആർട്ട് ഫോമുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് മെനി ഓഫ് ദി ഡെക്കറേറ്റീവ് ഡിസൈൻസ് യൂസ്ഡ് ഇൻ ഫ്ലോർ കവറിങ്സ് പോട്ടറി ആൻഡ് ബിൽഡിങ്സ് ഹാവ് വൺ ഓഫ് ദി ഡയഗണൽ ഗ്രൂപ്പ്സ് ആസ് എ ഗ്രൂപ്പ് ഓഫ് സിമെട്രി കോർപ്പറേഷൻ ലോഗോസിൽ ഉണ്ടാവാം അറിച്ച് സോഴ്സസ് ഓഫ് ഡയഗണൽ സിമെട്രി ക്രിസ്ലേസ് ലോഗോ ഹാസ് ഡി ഫൈവ് ആസ് എ സിമെട്രി ഗ്രൂപ്പ് ആൻഡ് ദാറ്റ് ഓഫ് മെർസിഡസ് ബെൻസ് ഹാസ് ഡി ത്രീ the ubiquitous five-pointed star has symmetric group d5 the phylum echinodermata contains many sea animals appo ningalku biology padichittundengil phylum echinodermata il ulla sea animals starfish sea cucumbers feather stars and sand dollars idella d5 inde symmetry aanu ullathu chemists classify molecules according to their symmetry symmetry vechittana കെമിസ്ട്രിയിലെ മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യുന്ന മോർ ഓവർ സിമെട്രി കൺസിഡറേഷൻസ് ആർ അപ്ലൈഡ് ഇൻ ഓർബിറ്റൽ കാൽക്കുലേഷൻസ് ഇൻ ഡിറ്റർമിനിങ് എനർജി ലെവൽസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആൻഡ് ഇൻ ദി സ്റ്റഡി ഓഫ് മോളിക്കുലാർ വൈബ്രേഷൻസ് ദ സിമെട്രി ഗ്രൂപ്പ് ഓഫ് എ പിരമിഡൽ മോളിക്യൂൾ സച്ച് ആസ് അമോണിയ ഡെപിക്റ്റഡ് ഇൻ ഫിഗർ അമോണിയയുടെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത് എൻ എച്ച് ത്രീ അറിയാമല്ലോ അപ്പൊ ഇതിന്റെ സിമെട്രി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡി ത്രീയിലാണ് വരുന്നത് Mineralogists determine the internal structure of crystals, that is, rigid bodies in which the particles are arranged in three-dimensional repeating patterns. Table salt and table sugar are two examples. By studying two-dimensional X-ray projections of the atomic makeup of the crystals, the symmetry present in the projections reveal the internal symmetry of the crystals themselves. For example. ഈ ക്രിസ്റ്റൽസിന്റെ സ്ട്രക്ചർ ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കുന്നത് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമുക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ത്രീ റിപ്പീറ്റിംഗ് പാറ്റേൺസ് ആണ് അതിന്റെ ഉള്ളിൽ വരുന്നത്
സോൾട്ട് ടേബിൾ സോൾട്ടും ടേബിൾ ഷുഗറും എല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് ടു ഡയമെൻഷണൽ എക്സ്റേ പ്രൊജക്ഷൻസ് എടുക്കും. ഇപ്പോൾ എക്സ്റേ എനിക്ക് തോന്നി ഇങ്ങനെയാണ് എക്സ്റേ വേവ്സ് ഇതിലൂടെ കടത്തി വിട്ടിട്ട് അതിൻ്റെ പ്രൊജക്ഷൻ എടുക്കും. പ്രൊജക്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് പ്രൊജക്ഷൻ ആയിട്ട് കിട്ടും. ദ സിമെട്രി പ്രസന്റിന്റെ പ്രൊജക്ഷൻസ്, അപ്പോൾ ആ പ്രൊജക്ഷനിലുള്ള സിമെട്രി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇന്റേണൽ സിമെട്രി മനസ്സിലാക്കാൻ സാധിക്കും. കോമൺലി ഒക്കറിങ് സിമെട്രി പാറ്റേൺസ് എന്ന് പറയുന്നത് ഡി ഫോറും ഡി സിക്സും ആണ്. ഇന്ററസ്റ്റിംഗ്ലി ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഇംപോസിബിൾ ഫോർ എ ക്രിസ്റ്റൽ ടു പൊസസ് എ ഡി എൻ സിമെട്രി പാറ്റേൺ വിത്ത് എനി ഒരു ഫൈവ് ഓർ എൻ ഗ്രേറ്റർ ദാൻ സിക്സ്. അപ്പോൾ ഡി ഫോറും ഡി സിക്സും ആണ് കാണപ്പെടുന്നത്, എനി ഒരു ഫൈവ് എൻ ഗ്രേറ്റർ ദാൻ സിക്സ് അങ്ങനെ കാണാറില്ല. അപ്പം ഇത് എവിടെയൊക്കെ വരുന്നു എന്നാണ് നമ്മൾ ഈ സിമെട്രി ഇങ്ങനെ പഠിക്കുമ്പോൾ ഇത് എവിടെയൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോസ് റിവീലിംഗ് ഡി ഫോർ സിമെട്രി പാറ്റേൺസ് ഇൻ ക്രിസ്റ്റൽസ് ആണല്ലേ. നമ്മൾ എക്സ്റേ കടത്തി വിട്ട് കഴിയുമ്പോൾ ഉള്ള അതിന്റെ ഒരു പ്രൊജക്ഷന്റെ പിക്ചറാണ് ഈ കാണിക്കുന്നത്. ദ ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ടു എൻ ഈസ് കോൾഡ് ദ ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് എ റെഗുലർ എൻഡൻ. ഇപ്പോൾ നമ്മൾ ഡി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് എ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. ഇപ്പം ഡൈഹെഡ്രൽ, അപ്പൊ ഡി ഫോറിനകത്ത് എത്ര എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നേ? എട്ടെണ്ണം അല്ലേ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡി എന്നിനകത്ത് എൻ റൊട്ടേഷൻസും എൻ റിഫ്ലക്ഷൻസും ആയിരിക്കും. ടോട്ടൽ ടു എൻ ആയിരിക്കും അതിന്റെ ഓർഡർ. അപ്പോ ഡയഗ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ടു എൻ ഈസ് ഓഫൺ കോൾഡ് ദ ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് എ റെഗുലർ എൻകോഡ്. എ പ്ലെയിൻ സിമെട്രി ഓഫ് എ ഫിഗർ എഫ് ഇൻ പ്ലെയിൻ ഈസ് എ ഫംഗ്ഷൻ ഫ്രം ദി പ്ലെയിൻ ടു ഇറ്റ്സെൽഫ് ദാറ്റ് കാരീസ് എഫ് ഓൺ ടു എഫ് ആൻഡ് പ്രിസർവ് ഡിസ്റ്റൻസസ്. That is for any points P and Q in the plane, the distance from the image of P to Q, P to the image of Q is same as this distance from P to Q. The symmetry group of a plane figure is the set of all symmetries of this figure. Symmetries in three dimensions are defined analogously. Obviously, a rotation of a plane about a point in the plane is a symmetry of the plane, and a rotation about a line in three dimensions is a symmetry in three dimensional space. Similarly, any translation of a plane or of a three dimensional space is a symmetry. A reflection across a line L is that function that leaves every point of L fixed and takes any point Q not on L to the point Q dash, so that L is the perpendicular bisector of the line segment joining Q and Q dash. കുറെ സിമെട്രീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്ലെയിൻ സിമെട്രി ഓഫ് എ ഫിഗർ എഫ് ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ സിമെട്രി എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ ഫ്രം ദി പ്ലെയിൻ ടു ഇറ്റ്സെൽഫ് ദാറ്റ് ക്യാരീസ് എഫ് ഓൺ ടു എഫ് ആൻഡ് പ്രിസർവ്. അപ്പൊ എല്ലാത്തിനെയും അതിനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസസ് എല്ലാം ഒരേപോലെ വരികയും ചെയ്യുന്നത്, അതാണ് പ്ലെയിൻ സിമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. പിയും ക്യൂവും രണ്ട് ഇപ്പം ദാറ്റ് ഇസ് ഫോർ എനി പോയിന്റ്സ് പി ആൻഡ് ക്യൂ ഇൻ ദി പ്ലെയിൻ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ഇമേജ് ഓഫ് പി ടു ദി ഇമേജ് ഓഫ് ക്യൂ ഇസ് ദ സെയിം ആസ് ഡിസ്റ്റൻസ് ഫ്രം പി ടു ക്യൂ. അപ്പോൾ പ്ലെയിൻ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പോയിന്റ്സ് പിയും ക്യൂ ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസും അതിന്റെ ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്ലെയിൻ സിമെട്രി ഉണ്ടെന്ന് പറയും. സിമെട്രി ഗ്രൂപ്പ് ഓഫ് എ പ്ലെയിൻ ഫിഗർ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സിമെട്രീസ് ഓഫ് ദി ഫിഗർ. സിമെട്രി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഗറിന്റെ പോസിബിൾ ആയിട്ട് എല്ലാ സിമെട്രീസും എടുക്കും. നമ്മൾ നേരത്തെ കണ്ടത് ഡി ഫോറിന്റെ സിമെട്രി ഗ്രൂപ്പാണ് നമ്മൾ കണ്ടത്. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സിമെട്രീസും എടുത്തിട്ടുണ്ടായിരുന്നു. സിമെട്രീസ് ഇൻ ത്രീ ഡയമെൻഷൻസ് ആർ ഡിഫൈൻഡ് ആൻഡ് ലോസ്ലി. ത്രീ ഡയമെൻഷനിൽ ഇതേപോലെ തന്നെ നമ്മൾ പ്ലെയിനിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ത്രീ ഡയമെൻഷനിൽ പഠിക്കുകയാണെങ്കിൽ റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ എബൌട്ട് എ പോയിന്റ് ഇൻ ദ പ്ലെയിൻ. ഇപ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമായിട്ട് നമ്മൾ ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ റൊട്ടേഷൻ എബൌട്ട് എ ലൈൻ ഇൻ ത്രീ ഡയമെൻഷൻ ഈസ് എ സിമെട്രി ഇൻ ത്രീ ഡയമെൻഷൻ സ്പേസ്. Translation of a plane or of three-dimensional space is a symmetry. Reflection across a line L is that function that leaves every point of L fixed and takes up reflection across a line. അതും സിമെട്രി ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലൈനിലുള്ള പോയിന്റ് മാത്രം, നമ്മൾ നേരത്തെ റിഫ്ലക്ഷൻ അക്രോസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിലെ ആ എലോങ് ദാറ്റ് ലൈനിലുള്ള ആ പോയിന്റ്സിൽ ഒരു മാറ്റം വരത്തില്ല, അതിന്റെ മുകളിലും താഴെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ എല്ലിന്ന് മുകളിലുള്ള ഈ ക്യൂവും ക്യൂവിന്റെ ഇമേജും ആണ് താഴെ വന്നിരിക്കുന്നത്, രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും.
മെനി ഒബ്ജക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഹാവ് റൊട്ടേഷണൽ സിമെട്രി ബട്ട് നോട്ട് റിഫ്ലക്റ്റീവ് സിമെട്രി. അപ്പം റൊട്ടേഷൻ സിമെട്രി ഉള്ളത് പല എണ്ണത്തിനും റിഫ്ലക്റ്റീവ് സിമെട്രി ഉണ്ടാവണമെന്നില്ല. എ സിമെട്രി ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദി റൊട്ടേഷണൽ സിമെട്രീസ് ഓഫ് 0 degree, 360/n, 2 × 360/n, extra n minus 1 × 360/n, and no other symmetries is called cyclic rotation group of order n and is denoted by R360/n. Cyclic rotation groups along with the dihedral groups are favorite of artists, designers and nature. അപ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ചിലപ്പോൾ എടുക്കുമ്പം ചില ഫിഗേഴ്സിന് അത് സിമെട്രി അല്ലെങ്കിൽ നമ്മൾ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ സിമെട്രി ആയിരിക്കും. അപ്പോൾ ഈ റൊട്ടേഷൻ മാത്രം എടുത്താൽ നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് ഏത് ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കുക എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ 0, 360/n എന്ന് എടുക്കുന്നു. 2 × 360/n, n മൈനസ് 1 × 360/n. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡി ഫോറിനകത്തിൽ അത് എങ്ങനെയായിരുന്നു? 360/4 ആണ് നമ്മൾ എടുത്തത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് 0, 90, 2 × 90, 3 × 90, ഇത്രയല്ല കിട്ടിയത്. അപ്പൊ ഇവിടെ ജനറലി നമുക്ക് ഏതാന്ന് അറിയത്തില്ല. അപ്പൊ 360/n, 2 × 360/n, എക്സ്ട്രാ n മൈനസ് 1 × 360/n. ഓക്കെ, ഇതാണ് സിമെട്രി ഗ്രൂപ്പ്. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ നമ്പേഴ്സ് ഒന്ന് പറയണേ, ചുമ്മാ ഒന്ന് നോക്കാം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. സ്വന്തം നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി ആരെങ്കിലും. ഓർഡർ വേണ്ട. 14, 3, 22, 11 കഴിഞ്ഞ് എന്താ പറഞ്ഞ 24ഓ? 28. അതെ, ഒരു പ്രാവശ്യം പറഞ്ഞവർ പിന്നെ പറയല്ലേ. 30 ആണോ? ആ പറ. എന്തോന്ന് കേക്കുന്നില്ല. പുതിയ നമ്പര്, നമ്മുടെ പുതിയ ഒരു ഷീറ്റ് ഇട്ടില്ലായിരുന്നു നമ്മൾ, എന്തിന്റെ ഒരെണ്ണം അതിനകത്തിലുണ്ടായിരുന്നു. ആ ഓക്കെ, നമ്പർ മാറാത്ത നമ്പരാന്ന് പറഞ്ഞേ. ആ തൽക്കാലം അത് പറയട്ടോ, നിങ്ങൾ പഴയതങ്ങ് പറഞ്ഞോ, ഇനിയിപ്പോ കുഴപ്പമില്ല, അടുത്ത ദിവസം തൊട്ട് പുതിയത് പറഞ്ഞാൽ മതി. ട്വന്റി എയ്റ്റ് കുറെ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, 28. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതും. 14 ഞാൻ പറയാവേ. 14, 3, 22, 11, 28, 17, 4, 32, 7, 8, 30, 18, 10, 7, 1, 19. പിന്നെ ഓക്കെ, ഇത്രേ ഉള്ളല്ലോ. സലീം ഷാ 29ഓ? ഓക്കെ. അഭിമന്യു എം പി 15 ഞാൻ എഴുതി.
ഇരുപത്തൊന്ന് പേരുടെ നമ്പറാണ്. സാജിദ്, കെമിസ് 37, വർഷാരിഗു 22 പേരായി. ഓക്കെ, സലീം സാജിദിന്റെ ഞാൻ 32 ആക്കിയേക്കോ കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ലിസ്റ്റ് നോക്കാവേ, നമ്മുടെ പുതിയ ലിസ്റ്റ് നോക്കിയിട്ടേ പുതിയ നമ്പർ നോക്കാം നമുക്ക്. എന്നാ ശരി, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വി ആർ സ്റ്റോപ്പിംഗ്.